വെൽക്കം ബാക്ക് ടു കുസർദി ട്രാവൽ ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സബ് ഫിൽട്ടറിനെ പറ്റിയാണ്. അതായത് നമ്മൾ ആംപ്ലിഫയറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു സബിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിൽട്ടറിനെ പറ്റിയാണ്. മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള ഫിൽട്ടർ ബോർഡുകൾ അവൈലബിൾ ആണ്. പക്ഷേ നല്ല ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബോർഡ് വരുന്നത്. ഇതൊരു ചെറിയൊരു ബോർഡാണ്, പക്ഷെ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ശരിക്കും സബിന് നല്ലൊരു എഫക്റ്റാണ് ശരിക്കും കിട്ടുന്നത്. ഒരു 200 വാട്ട്സ് വരെ നമുക്കിത് 200 വാട്ട്സ് അല്ല, ഒരു 300 വാട്ട്സ് വരെ നമുക്ക് സുഖമായിട്ട് ഇത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കൊടുത്താലും ഹമ്മിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത് 12 0 12 അപ്പോൾ കണക്ഷൻ കൊടുക്കാനും പവർ എടുക്കാനൊക്കെ ഒരു നമുക്ക് വളരെ ഈസി ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ ഐ സി വരുന്ന എല്ലാം 3-4-9 ആണ്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സബ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓൾറെഡി ഒരു വോളിയം കൺട്രോളൊക്കെ ഇതിന് വെച്ചിട്ടുണ്ട്. 3-4-9 ഐ സി യു, അതും നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കണക്ഷൻ കൊടുക്കാനാണെങ്കിലും സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, ശരിക്കും നല്ലൊരു ചെറിയൊരു ബോർഡാണ്, പക്ഷേ പെർഫോമൻസ് എന്ന് പറയുന്നത് നന്നായിട്ടുണ്ട്. നല്ല ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ എവിടെ പവർ കൊടുക്കണം, എവിടെ ഔട്ട് എടുക്കണം, എന്താണെന്നെല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് തന്നെ കണക്ഷൻ കൊടുക്കാം. നമുക്ക് എങ്ങനെയൊക്കെയാണ് നോക്കാം. ആദ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് കൂട്ടും കുറയ്ക്കും ചെയ്യാം. പിന്നെയാണെങ്കിൽ ഐ സി എല്ലാവർക്കും അറിയാലോ, എല്ലാം 3-4-9, അതും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഐ സി ആണ്. ബാക്കി കമ്പൗണ്ടിൻ്റെ എല്ലാം ആണെങ്കിലും നന്നായിട്ടുണ്ട്, നല്ല യൂസ്ഫുള്ളാണ്. ഇതാണ് നമ്മുടെ എന്നാ 12-0-12 പവർ കൊടുക്കേണ്ടത്, അതും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് പിന്നെ ഇത് സബ് ഔട്ടാണ് വരുന്നത്. സബ് ഔട്ട് ശരിക്കും 2 ചാനൽ 2 വരുന്നത്, അതായത് പോസിറ്റീവും നെഗറ്റീവും. അതുപോലെ ഓഡിയോ ഇന്ന് കൊടുക്കേണ്ടത് 2 ചാനൽ കൊടുക്കണം, സിംഗിൾ ചാനലല്ല, ലെഫ്റ്റ് റൈറ്റും ഗ്രൗണ്ടും കൂടെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് നമുക്ക് നല്ല എഫക്റ്റ് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടുന്നുണ്ട്. ബാക്കി ബോർഡ് PCB ഒക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പം
നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ബോർഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളൂ. ബോർഡ് സംബന്ധമായിട്ട് ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ, ഞാൻ നമ്പർ കൊടുക്കാം, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. 200 to 300 watts വരെ ഉള്ള സബിന് നമുക്ക് നന്നായിട്ട് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ വോളിയം കൺട്രോൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ബോർഡിലേക്ക് ക്യാബിലേക്ക് കണക്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ബാസിൻ്റെ സൗണ്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഓൾറെഡി ഉണ്ട്. രണ്ട് ചാനലിനെ കറക്റ്റായിട്ട് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, അറ്റാച്ച് ചെയ്യാമെന്നുള്ളൂ. ഡയറക്റ്റ് ബോർഡിലേക്ക് വെച്ചാൽ മതി. അപ്പം വളരെ ഈസിയാണ് നമ്മുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ. എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ.